Hi students, in this video, we will discuss single inheritance in the program implementation detail. Single inheritance means single derived class and a base class. Okay, class, a derived class deriving from a single parent, single level of inheritance. ओके सो ईर इनहेरिटेंस नम्बर प्रोग्राम साइड वो स्ट्रक्चर वरुद इनहेरिटेंस इंप्लीमेंट वेट ना प्रोग्राम कंकू क्लास यूस प्रोग्राम क्लास ना यूशली कीवर्ड क्लास देन क्लास नेम इनसाइड दी ब्रेसेस डाटा मेंबर्स मेंबर फंक्शंस डिक्लेयर ओके सो इवे फस्ट इवे क्लास ए बेस क्लास बेस क्लास इनहेरिटेंस सो यूजुअल वे ऑफ क्लास डिक्लेरेशन बेस क्लास सेम फॉर्मेट क्लास नेम देन सॉरी कीवर्ड क्लास देन क्लास नेम इनसाइड द ब्रेसेस डाटा लिस्ट बी एंगने क्लास डिराइव्ड क्लास डिराइविंग फ्रॉम बेस क्लास ए सो इवे सिंटैक्स डिफरेंस वो चुम्मा क्लास बी ए स्टार्ट इवे इनहेरिटेंस वरुद्को सिंटैक्स वेरिएशन वरुद कीवर्ड क्लास देन डिराइव्ड क्लास नेम हियर इट इज बी देन सिंगल कॉलन अद कहिंजिट्ट मोड ऑफ इनहेरिटेंस स्पेसिफाई चेय्यणम ऑलरेडी पറഞ്ഞല്ലो मोड ऑफ इनहेरिटेंस എന്ന് പറയുമ്പോൾ पब्लिक प्राइवेट और प्रोटेक्टेड मोड सो मोड എന്താണെന്ന് സ്പെസിഫൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം ഏത് ക്ലാസ്സിൽ നിന്നാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ദാറ്റ് ക്ലാസ് നെയിം ഇവിടെ നമ്മുടെ ബേസ് ക്ലാസ് ഏതാണ് എ ആണ് സോ എ ഇത്രയാണ് ക്ലാസിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിന്റാക്സ് ക്ലാസ് ബി ആണ് ബട്ട് ബി എന്താണ് ഡിറൈവ്ഡ് ക്ലാസ് ആണ് ഡിറൈവിംഗ് ഫ്രം ബേസ് ക്ലാസ് എ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സിംഗിൾ ലൈനിൽ മനസ്സിലാക്കാം ഇനി ഓക്കേ യൂഷ്വൽ ഫോർമാറ്റ് തന്നെയാണ് ഇൻസൈഡ് ദി ബ്രേസസ് നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് മെമ്പർ ഫങ്ഷൻസ് അതൊക്കെ ലിസ്റ്റ് ചെയ്യും ഓക്കേ സോ ഈ സിന്റാക്സ് ആണ് നമ്മുടെ ഇൻഹെറിറ്റൻസ് വരുമ്പോഴുള്ള ഒരു ഡിഫറൻസ് ഇവിടെ ആക്സസ് മോഡ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിന്റെ മോഡ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യണം പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ പ്രൊട്ടക്റ്റഡ് ആണോ എന്നതുകൂടെ ഓക്കേ സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അതിനു മുന്നേ ഈ ഒരു കാര്യം മറന്നു പോവരുത് നമുക്കറിയാം ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ബേസ് ക്ലാസിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഏത് മോഡിൽ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഡിറൈവ്ഡ് ക്ലാസിലോട്ട് പാസ് ചെയ്യാൻ പറ്റത്തില്ല പ്രൈവറ്റ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്താലും പബ്ലിക് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്താലും പ്രൊട്ടക്റ്റഡ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്താലും പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് ബേസ് ക്ലാസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല protected members name public members name namukku pass cheyan pattum ini ad engenaana public mode of inheritance anengil base class inde protected members derived class ilu protected thanne irikkum base class inde public members derived class ilu public thanne irikkum adhe pole protected mode ilana inherit cheynadengil mode of access protected anengil ബേസ് ക്ലാസിന്റെ പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ മോഡ് ഓഫ് ആക്സസ് പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ ബേസ് ക്ലാസിന്റെ പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിൽ പ്രൈവറ്റ് മെമ്പേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക സോ ഇത് ഓർത്തിരിക്കണം നമ്മുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം എക്സാമ്പിൾ കാണിക്കാൻ പോവുകയാണ് സോ ഇവിടെ നമ്മുടെ ബേസ് ക്ലാസ് എ കൺസിഡർ ചെയ്തിട്ടുണ്ട് നമുക്കറിയാലോ ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ സി പ്ലസ് പ്ലസ് അത് പ്രൈവറ്റ് ആണ് നമ്മൾ ആക്സസ് സ്പെസിഫയർ ഡയറക്റ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ മെമ്പേഴ്സിനെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻഡിജർ എ എന്ന് പറയുന്നത് പ്രൈവറ്റ് മെമ്പർ ഓഫ് ക്ലാസ് എ ആണ് വിച്ച് ഇസ് ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ 10 നമ്മൾ ഇനീഷ്യലൈസ് ഇപ്പോഴും ചെയ്തിട്ടില്ല ഇനീഷ്യലൈസ് ചെയ്യേണ്ടത് വാല്യൂ 10 യൂസ് ചെയ്തിട്ടാണ് ദെൻ ക്ലാസിന്റെ പബ്ലിക് മെമ്പർ എന്താണ് ഇവിടെ ഞാൻ മെമ്പർ ഫങ്ഷൻസ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഓക്കെ പബ്ലിക് സെക്ഷനിൽ ഞാൻ അഗെയിൻ ഒരു ഡാറ്റ മെമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് അഗെയിൻ ഇൻറ്റിജർ ടൈപ്പ് മെമ്പർ ബി
അതിന് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ 20 ആണ്. ഇത്രയും മാത്രമാണ് നമ്മുടെ ബേസ് ക്ലാസ് എയിൽ ഞാൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, വൺ പ്രൈവറ്റ് മെമ്പർ ആൻഡ് വൺ പബ്ലിക് മെമ്പർ. ഇനി നോക്കുക ക്ലാസ് ബി, ഞാൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. സിൻടാക്സ് എങ്ങനെയായിരുന്നു? കീവേർഡ് ക്ലാസ്, ദെൻ ഡിറൈവ് ക്ലാസ് നെയിം, സിംഗിൾ കോളൻ, ദെൻ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഞാൻ ഇവിടെ പബ്ലിക് മോഡിലാണ് എ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നത്. പബ്ലിക് മോഡ് ആവുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മുടെ ബേസ് ക്ലാസിന്റെ പബ്ലിക് മെമ്പേഴ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിലും പബ്ലിക് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, ബേസ് ക്ലാസിന്റെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിലും പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ഇവിടെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിന്റെ കേസൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പബ്ലിക് മെമ്പർ മാത്രമേ ഉള്ളൂ. ഓൾറെഡി നമുക്കറിയാം പ്രൈവറ്റ് മെമ്പേഴ്സ് എങ്ങനെയാണെങ്കിലും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് ഡിറൈവ്ഡ് ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ, സോ അപ്പോൾ ഇവിടെ പബ്ലിക് മെമ്പേഴ്സ് മാത്രം, ബി മാത്രമാണ് ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ എക്സ്ട്രാ ക്ലാസ് ബി, ഡിറൈവ്ഡ് ക്ലാസ് ബിക്കകത്ത് അതിന്റെ ഓൺ മെമ്പർ ആയിട്ട്, ഇവിടെ പ്രൈവറ്റ് മെമ്പർ ഓഫ് ബി ആയിട്ട് ഞാൻ സിനെ കൊടുക്കുകയാണ്. ഇൻഡിജർ സി, അതിന് ഇനീഷ്യലൈസ് ചെയ്യേണ്ട വാല്യൂ 30 ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ മെയിനിനകത്ത്, ഇവിടെ ക്ലാസിന്റെ ക്ലോസിംഗ് എൻഡ്, ക്ലോസിംഗ് ഗ്രേസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഞാൻ മെയിനിനകത്ത് ഡിറൈവ്ഡ് ക്ലാസ് ബിക്ക് വേണ്ടി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇനിയാണ് നിങ്ങൾ ഓർക്കേണ്ടത്, ഡിറൈവ്ഡ് ക്ലാസ് ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ മെമ്മറിക്കകത്ത് എങ്ങനെയൊക്കെയാണ് മെമ്മറി അലോക്കേഷൻസ് വരുന്നത് ഓർക്കുക. ഇൻ എഫക്ട് ഇപ്പോഴും നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ് ബിക്ക് ഏതൊക്കെ മെമ്പേഴ്സ് ആണ് ഉള്ളത്? ഓൾറെഡി നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പ്രൈവറ്റ് മെമ്പർ ഉണ്ട്, ഇൻഡിജർ സി, ഇനീഷ്യലൈസ് ചെയ്യേണ്ട വാല്യൂ 30 ആണ്. സോ ഇവിടെ ഇൻഹെറിറ്റൻസ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാരന്റ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ ആരെയാണ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഓൺലി ദിസ് പബ്ലിക് മെമ്പർ ഇൻഡിജർ ബി. ഓക്കെ, പ്രൈവറ്റ് മെമ്പർ ഓഫ് ക്ലാസ് എ ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്ത് ബിയിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. കറക്റ്റ് അല്ലേ? സോ ഞാൻ ഇവിടെ ഒബ്ജക്റ്റ് ഫോർ ക്ലാസ് ബി ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെമ്മറി അലോക്കേഷൻസ് എങ്ങനെയാണ് വരിക? ബിക്ക് വേണ്ടിയിട്ട് മെമ്മറി അലോട്ട് ചെയ്യണം. ഓക്കെ, ഇൻഡിജർ ആയതുകൊണ്ട് തന്നെ ഇവിടെ 2 ബൈറ്റ്സ് അലോട്ട് ചെയ്യുന്നു ഫോർ ഡിറൈവ്ഡ് ക്ലാസ് ബിയുടെ ഇൻഹെറിറ്റഡ് മെമ്പർ ബിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ബൈറ്റ്സ് അലോട്ട് ചെയ്യുന്നു മെമ്മറിക്കകത്ത്. അതുപോലെ ഇതിൻ്റെ ഓൺ പ്രോപ്പർട്ടി സി എന്ന് പറഞ്ഞ ഇൻഡിജറിന് വേണ്ടിയിട്ട് അഗെയിൻ ഒരു 2 ബൈറ്റ്സ് അലോട്ട് ചെയ്യുന്നു. ഇനി ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണ് വരുന്നത്? ബി ഇസ് ഇനീഷ്യലൈസ്ഡ് വിത്ത് 20, സി വിത്ത് 30. ക്ലിയർ അല്ലേ? ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് ഇപ്പോഴും നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ് ബിക്ക് രണ്ട് ഡേറ്റ മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് സി ആണ് പ്രൈവറ്റ് മെമ്പർ, ദെൻ ഇൻഹെറിറ്റഡ് പബ്ലിക് മെമ്പർ ബി. അതുകൊണ്ടാണ് ബി ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ 2 ഡിഫറെന്റ് മെമ്മറി അലോക്കേഷൻസ് ഇവിടെ വന്നത്, 1 ഫോർ ബി ആൻഡ് അനദർ ഫോർ സി. ഇനി ഇത്രയും ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, ഇപ്പോഴോർക്കുക ഈ ഒരു കേസില് ബി ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിക്കകത്ത് ഏത് പറഞ്ഞിട്ടുള്ള ബേസ് ക്ലാസിന്റെ ഡാറ്റ മെമ്പറിന് വേണ്ടി മെമ്മറി അലോക്കേഷൻസ് നടക്കുമോ? ഒരിക്കലുമില്ല, കാരണം ഇൻഹെറിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രൈവറ്റ് മെമ്പേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യത്തില്ല. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ക്ലാസ് എ, ബേസ് ക്ലാസ് എയുടെ ഡാറ്റ മെമ്പർ, പ്രൈവറ്റ് ഡാറ്റ മെമ്പർ എക്ക് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേഷൻ വേണമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ ക്ലാസ് എക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, ബി ക്ലാസ്സിന് ഡിറൈവ്ഡ് ക്ലാസ് ബിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബേസ് ക്ലാസിന്റെ പ്രൈവറ്റ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേഷൻസ് വരത്തില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഞാൻ ഈ ഡിറൈവ്ഡ് ക്ലാസിന്റെ അകത്ത് ഒരു മെമ്പർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പബ്ലിക് സെക്ഷനിലാണ് ഞാൻ ഈ ഒരു ഡിസ്പ്ലേ ഫംഗ്ഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സർട്ടൻ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് ഡിസ്പ്ലേ ഫംഗ്ഷന്റെ ബോഡിക്കകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഞാൻ ഒ ബി ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ഫംഗ്ഷൻ കോള് ചെയ്യുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമോ? നിങ്ങളുടെ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു കേസിൽ ഞാൻ ഡിസ്പ്ലേ ഫംഗ്ഷന്റെ ബോഡിക്കകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത്?
എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ, ബിയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ, സിയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ. ഈ ഒരു കേസിൽ ഈ ഒരു ഡിസ്പ്ലേ ഫംഗ്ഷൻ ബോഡി പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഓർത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇല്ല, ഇവിടെ ഈ ഫസ്റ്റ് ലൈൻ തന്നെ എറർ കണ്ടീഷൻ ആണ് അല്ലേ? എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്? എയുടെ വാല്യൂ ആണ്. എവിടെയാ കൊടുത്തിരിക്കുന്നത്? ഡിറൈവ്ഡ് ക്ലാസിന്റെ പബ്ലിക് സെക്ഷനിലുള്ള ഡിസ്പ്ലേ ഫംഗ്ഷനിലാണ് എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. എ ആരായിരുന്നു? ആക്ച്വലി നമ്മുടെ ബേസ് ക്ലാസിന്റെ പ്രൈവറ്റ് മെമ്പർ ആയിരുന്നു. അതിനെ നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലില്ല. പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് ബേസ് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ഡിറൈവ് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ ആക്സസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ എന്താണ് ഈ ഒരു ലൈൻ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എറർ ആയിരിക്കും. സോ ഈ ഒരു ലൈൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ, ഒബ്ജക്ട് ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുകയാണെങ്കിൽ, ദിസ് വിൽ ബി എൻ എറർ. ഓക്കെ, സോ നമുക്ക് ഈ ലൈൻ അവോയ്ഡ് ചെയ്യാം. നൗ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഡിസ്പ്ലേ ഫംഗ്ഷനിലുള്ളത്? ബീനെ ഡിസ്പ്ലേ ചെയ്യാനും സീനെ ഡിസ്പ്ലേ ചെയ്യാൻ. ഇപ്പോഴും ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോഴും ഒ ബി ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനകത്ത് ബിയുടെ വാല്യൂ 20 എന്നും സിയുടെ വാല്യൂ 30 എന്നും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഇതാണ് ഒരു ബേസിക് എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ ഫോർ സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഞാനൊരു പ്രോഗ്രാം കോഡ് കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നോക്കുക, ഞാൻ ക്ലാസ് എ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്ലാസ് ബി. പബ്ലിക് ആയിട്ട് എ എന്ന് ഇൻഹെറിറ്റ് ചെയ്യാണ് ഇവിടെ, റൈറ്റ്? സോ ക്ലാസ് എക്കകത്ത് ഞാൻ ഡാറ്റ മെമ്പേഴ്സിനെ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. രണ്ട് മെമ്പർ ഫംഗ്ഷൻ ആണ് നമ്മുടെ ബേസ് ക്ലാസ്സിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. വൺ ഈസ് പ്രൈവറ്റ് എ, അതായത് പ്രൈവറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ് പ്രൈവറ്റ് എ എന്ന് പറഞ്ഞ നെയിമില്. അതിനകത്ത് ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൈവറ്റ് മെമ്പർ ഓഫ് എ എന്ന് ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടിയിട്ട്. വേറൊരു ഫംഗ്ഷൻ കാണിക്കുകയാണ് ഇവിടെ പബ്ലിക് സെക്ഷൻ ഓഫ് ബേസ് ക്ലാസ്സിൽ പബ്ലിക് എ. അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് പബ്ലിക് മെമ്പർ ഓഫ് എ എന്ന്. ഇനി നമ്മുടെ ബേസ് ഡിറൈവ്ഡ് ക്ലാസ് ബിന് ഡിറൈവ് ചെയ്യാനുള്ള സിൻടാക്സ്, ക്ലാസ് ബി സിംഗിൾ കോളൻ, ദെൻ ഏത് മോഡിലാണ് എ എന്ന് ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നത്? പബ്ലിക് മോഡിലാണ്. ഓക്കെ, പബ്ലിക് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എന്താവും? നമ്മുടെ പ്രൈവറ്റ് മെമ്പർ ഓഫ് ബേസ് ക്ലാസ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ പ്രൈവറ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ ബിയിലോട്ട് അവൈലബിൾ ആവില്ല. ബട്ട് പബ്ലിക് മെമ്പർ ഓഫ് ബേസ് ക്ലാസ്, അത് ഏതാണ് ഇവിടെ? പബ്ലിക് എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ. ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ ബിക്കകത്തും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ അതിന്റെ കൂടെ ക്ലാസ് ബിയിൽ ഇറ്റ്സ് ഓൺ മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്, അതാണ് പബ്ലിക് ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? മെയിനിനകത്ത് ബി എന്ന് പറഞ്ഞ് ഡിറൈവ്ഡ് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഡാറ്റ മെമ്പേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഇനീഷ്യലൈസേഷൻ ഒന്നും വരുന്നില്ല. ഞാൻ ഇനി ഒബ്ജക്റ്റ് ഡോട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഓർക്കുക, ഞാൻ ഒബ്ജക്ട് ഡോട്ട് പ്രൈവറ്റ് എ കോൾ ചെയ്യാൻ പോവാണ് ഇവിടെ. സോറി, ഒബ്ജക്ട് ഡോട്ട് പ്രൈവറ്റ് എ. ഓക്കെ, പ്രൈവറ്റ് എ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷൻ ഓഫ് ബേസ് ക്ലാസ് എ. ഇത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ദിസ് വിൽ ഇൻഡിക്കേറ്റ് എൻ എറർ കണ്ടീഷൻ. ഇവിടെ കാണിച്ചിരിക്കുന്നത് ദിസ് മെമ്പർ ഫംഗ്ഷൻ പ്രൈവറ്റ് എ ഈസ് എ പ്രൈവറ്റ് വിത്തിൻ ദിസ് കോണ്ടെക്സ്റ്റ്. കറക്റ്റ് അല്ലേ? ഇത് നമ്മുടെ ബേസ് ക്ലാസിന്റെ പ്രൈവറ്റ് മെമ്പർ ആണ്, ഇതിവിടെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എറർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഇതിനെ ഡിലീറ്റ് ചെയ്യാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ബി ഡോട്ട് പബ്ലിക് എ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. പബ്ലിക് മെമ്പർ ഓഫ് ബേസ് ക്ലാസ് ആണ്, ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് ഇത് എന്തായിട്ടുണ്ടായിരിക്കും? ഡിറൈവ്ഡ് ക്ലാസ്സിലും ഇതേ ഫംഗ്ഷൻ, അതായത് പബ്ലിക് എ എന്ന് പറഞ്ഞ ഫംഗ്ഷനും അവൈലബിൾ ആയിരിക്കും ആഫ്റ്റർ ഇൻഹെറിറ്റൻസ്. സോ ഇത് റൺ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്ട് ഡോട്ട് പബ്ലിക് എ എന്ന് കോൾ ചെയ്തപ്പോൾ
നമ്മുടെ പബ്ലിക് എയുടെ ബോഡി ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സോ ഇതിന് ക്ലിയർ ആണ്, ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് നമ്മുടെ പാരന്റ് അല്ലെങ്കിൽ ബേസ് ക്ലാസിന്റെ പബ്ലിക് മെമ്പേഴ്സ് ചൈൽഡ് ക്ലാസിന്റെ മെമ്പറും കൂടി ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്താ നമ്മുടെ നോർമൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മൾ ബി ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ബി ക്ലാസിന്റെ തന്നെ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്താൽ എന്തായിരിക്കും യൂഷ്വലി യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ അത് നോർമലി എക്സിക്യൂട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സിംഗിൾ ഇൻഹെറിറ്റൻസിന്റെ കേസ്. സോ ഇത് ക്ലിയർ ആയി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ബാക്കി ഇൻഹെറിറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ അടുത്ത ടൈപ്പ് ഇൻഹെറിറ്റൻസിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.